പിന്നെ ശുക്കൂർക്കാട് ചാനൽ വഴി വരുന്നവർക്ക് നമ്മൾ എന്താ ഒരു ഡിസ്കൗണ്ട് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് അതുവഴി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ അതും കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കാക്കനാടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ ഷെർമിനുണ്ട് കേട്ടോ, വിഷ്ണു, പിന്നെ ഷാൻ കൊച്ചിയാണ് ക്യാമറ അറ്റൻഡ് ചെയ്യണത്. ദേ ഇവിടെ നോക്കേ, അപ്പൊ നമ്മ വീണ്ടും മറ്റേ കോളത്ത് വന്നിരിക്കുകയാണ്. നമ്മ പാരാസൈലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ഇവര് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് കോളത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോ വരുന്നതാണ്, എല്ലാവരും കാണുക. അല്ല പിന്നെ അപ്പോഴേ നമ്മളങ്ങോട്ട് പോണേണ് ആകാശത്ത് സഞ്ചരിക്കാൻ വേണ്ടിട്ട് അല്ലേ. അതെ, നമ്മുടെ ബോട്ടാണ് കിടക്കണത്. സൗണ്ടില് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ദേ വെള്ളം. അപ്പൊ നമ്മ ബോട്ടിന് കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു. മറക്കാൻ പോണേന്, അതിന്റെ സംഭവമൊക്കെ ജാക്കറ്റൊക്കെ ഉണ്ടോ? എന്തെങ്ങാടുന്നു ഓ മൊബൈൽ കാ ഓക്കെ ഓക്കെ
come on, tell me something. അപ്പോൾ ദേ നിക്കറൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. പൊക്കാനുള്ള പരിപാടിയാണ് ഈ പറ പ്രചാരം. മറക്കാമോണേട്ടാ. അതെ ചേപ്പേ നോക്ക്, ആകാശത്തോട്ട് പോണത് പുള്ളാളിക്കണ ഇടപാടൊന്നുമില്ല. ഒന്നാമതാണ് ഇത് എന്നാലും അറിയാൻ പാടില്ല. ഓ എ കാം കരോ മേലേക്ക് ജായക ഓൺ കർക്ക് ദേതോ. रिकॉर्डिंग चालू करके दे दो उसको. या कंटिन्यूस रिकॉर्डिंग हो जाएगा ना. कंटिन्यूस चालू है. ओके ചെറിയ ഊഞ്ഞാലാട റൂട്ട് തോന്നുന്നുണ്ട്. എന്തായാലും താഴത്തേക്ക് പോകില്ല. നല്ല ദൂരെ എത്തി. ഇനി ഇനിയും വിടും. അവര് റോപ്പ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കണാണ്. അവിടെ ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടാ. നല്ലപോലെ അകല അകലത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല നല്ല സുഖമുണ്ട് കേട്ടാ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടിപൊളി ഇത് കേട്ടാ. ബോട്ടൊക്കെ ഏകദേശം ഒരു പൊട്ടുപോലെ കാണുന്നുള്ളൂ. നല്ലപോലെ അവർ റോപ്പ് ലൂസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആവശ്യമില്ല കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് ഇരിക്കണേണ്. നല്ല അടിപൊളിയായിട്ട് ഇരിക്കണേ കേട്ടോ. ആ ബോട്ടില് നമ്മുടെ ഷെറിനും ഷാനും വിഷ്ണു ഇരിപ്പുണ്ട്. അവര് അതിനകത്തുനിന്ന് എന്തൊക്കെ വിളിച്ചു പറയണ്ടേ, എന്താന്ന് കേൾക്കാൻ പറ്റണില്ല. അവരിപ്പോ റോപ്പ് വലിച്ചുകൊണ്ടിരിക്കണേണ്ട. അടുത്ത് അടുത്തോട്ട് അവര് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഈ റൈറ്റ് ഉണ്ടാ.
നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ അടുത്ത് വരിക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ബോണ്ട് ഓഷൻ സഫാരി അല്ലേ? അതാണ് എല്ലാ സെറ്റപ്പും ഉണ്ട്. ആകാശത്തും പോവാം, കടലിനടിയും പോകാം. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. എന്തായാലും കൂടുതൽ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉല്ലസിച്ച് നല്ല അടിപൊളിയായിട്ട് പോകാമെന്നേ ഉള്ളൂ. നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ ഓഫീസിൽ വന്നാൽ മതി. ബോണ്ട് ഓഷൻ സഫാരി അല്ലേ? ബോണ്ട് ഓഷൻ സഫാരി നമുക്ക് ഇനി തൊട്ട് ഗോവയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്തായാലും ഗോവ എറണാകുളത്ത് നിന്ന് ഗോവ എത്തുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് മുടക്കേണ്ടി വരും. എന്ത് കാര്യമായിരിക്കണേ, ഈ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ അടുത്ത് ബോണ്ട് ഓഷൻ സഫാരിയിൽ വന്നു കഴിഞ്ഞാൽ നിസ്സാര എമൗണ്ടിൻ്റെ കാര്യങ്ങൾ നടക്കും. അടിച്ചു പൊളിക്കാം. ഊപ്പർ ജായക നീച്ച ജായക. അപ്പൊ നമ്മ പറന്ന ബോട്ടിൽ നിന്ന് വന്ന ബോട്ടിലേക്ക് മാറുന്നതാണ്. അതെ, വന്ന വഴി പറക്കാൻ പാടില്ല. അല്ല വിജയ ഒന്നുമില്ലാണ് വെറുതെ അടിച്ചത്. പാരസെല്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബോണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ ഓഫീസാണിത്. പറന്നൊക്കെ കഴിഞ്ഞ് വിമാനത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നേക്കുന്നതാണ്. ഇത് ഐഷയാണ്. പാരാസെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ മുകളിൽ പോയിട്ട് ആ ഫ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ മുകളിൽ കൂടി പറക്കുന്ന ഒരു ബേർഡിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അത്. അത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗസ്റ്റ് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫീഡർ ബോട്ടിൽ അവരെ കയറ്റി കുറച്ചുള്ളിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ പാരാസെയിലിംഗിൻ്റെ ബോട്ട് ഉണ്ടാവും അവിടെ, അതിലേക്ക് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ ഈ വണ്ടർഫുൾ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പോകുന്നത്. ഇപ്പൊ കേരളത്തിലുള്ളത് പോണ്ട് നമ്മുടെ ജാക്സൺ ചേട്ടന്റെ ഇതില് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നല്ല കാര്യമായിരുന്നു. ഞാൻ 200 മീറ്റർ പോയിട്ട് അവിടെ നിന്ന് ഇറക്കുമെന്ന് ചോദിച്ചു അവരുടെ അടുത്ത്, പക്ഷെ അവര് കേക്കണല്ലോ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ആദ്യം ഒന്ന് ഷേക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സംഗതി പറത്തി വിട്ട് സൂപ്പറായിരുന്നു. പിന്നെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പോയിട്ട് ആ എക്സ്പീരിയൻസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപ വരും. പാരാസെയിലിംഗിന് വന്നിട്ട് 2500. ഡിപ്പിംഗ് ചെയ്യുന്നതിന് അത് വന്നിട്ട് എക്സ്ട്രാ ഒരു 200 രൂപീസ് ചാർജ് വരും. ഡിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പാരാസെയിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് മൂങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ, ആ വരുന്ന ആ ഒരു ഫോഴ്സിൽ മൂങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ കാല് മുക്കാം, മുട്ടുവരെ വേണമെങ്കിൽ മുട്ടുവരെ മുക്കാം, അരവര ഇവിടെ വരെ നമുക്ക് എങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് എക്സ്ട്രാ ചാർജ് വരുന്നത് 200 രൂപീസ്. പിന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ റെന്റിനെടുക്കാം, അത് ആ റെന്റിന്റെ ക്യാഷ് അവർക്ക് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം മൊബൈലിൽ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർക്ക് ഒരാൾ പോകുമ്പോഴത്തേക്ക് വേറൊരാൾക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ശുക്കൂർക്കാട് ചാനൽ വഴി വരുന്നവർക്ക് നമ്മൾ എന്താ ഒരു ഡിസ്കൗണ്ട് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് അതുവഴി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ അതും കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ഐഷ പറഞ്ഞു തന്നു,
പിന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും അതെല്ലാം. അപ്പൊ എല്ലാവർക്കും പൈ.